നമസ്കാരം. ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്കായി കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ രജിസ്ട്രേഡ് സംഘടനയായ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. പരീക്ഷ ദിവസം നിങ്ങളുടെ ഫോണിൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും വരുന്ന സന്ദേശത്തെ തുടർന്ന് നിർദ്ദിഷ്ട സമയത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഗൂഗിളിൽ പരിവാഹൻ സേവ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ആദ്യം വരുന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സ്ക്രീനിൽ രണ്ടാമത്തെ ഓപ്ഷനായ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നീട് ലഭിക്കുന്ന സ്ക്രീനിൽ നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യേണ്ടതാണ്. സ്റ്റേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കേരള എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. തുടർന്നുള്ള സ്ക്രീനിൽ ഡ്രൈവിംഗ് ലൈസൻസിനോട് അനുബന്ധിച്ചുള്ള പലവിധ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിൽ സെക്കൻഡ് ലാസ്റ്റായി കാണുന്ന LL ടെസ്റ്റ് സ്റ്റാൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അതിന് തൊട്ടുതാഴെ വരുന്ന 5 ഓപ്ഷനുകളിൽ ആദ്യത്തെ ഓൺലൈൻ LL ടെസ്റ്റ് സ്റ്റാൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ സമയം നിങ്ങൾ ലോഗിൻ ചെയ്യാനുള്ള സ്ക്രീനിലേക്ക് പ്രവേശിക്കും. അതിൽ നിങ്ങളുടെ LL ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പാസ്വേഡും ടൈപ്പ് ചെയ്യേണ്ടതാണ്. LL ആപ്ലിക്കേഷൻ നമ്പർ എന്നത് നിങ്ങൾ ഒരു അംഗീകൃത ഡ്രൈവിംഗ് സ്കൂൾ വഴി ഓൺലൈൻ അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. പരീക്ഷാ ദിവസം മൊബൈലിൽ വരുന്ന മെസ്സേജിൽ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പാസ്വേഡും നിങ്ങൾക്ക് വരുന്ന മെസ്സേജിൽ ലഭ്യമാകുന്നതാണ്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായി വലിയ അക്ഷരങ്ങൾ വലിയ അക്ഷരങ്ങളായും ചെറിയ അക്ഷരങ്ങൾ ചെറിയ അക്ഷരങ്ങളായും ടൈപ്പ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ക്രീനിൽ നിങ്ങളുടെ പേര്, ഫോട്ടോ മുതലായ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ഇവ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള ലാംഗ്വേജ് അഥവാ ഭാഷ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷിലും മലയാളം വേണ്ടവർക്ക് മലയാളത്തിലും മറ്റു ഭാഷകളിലും ക്വസ്റ്റ്യൻസ് ലഭിക്കും. അടുത്തതായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു സത്യവാങ്മൂലമാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും സത്യമാണ് എന്നുള്ളതിൻ്റെ രേഖയാണ് അത്. അതിൽ ടിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ലഭിച്ചു തുടങ്ങും. 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ 30 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ശരിയായ ഉത്തരം നൽകി കഴിഞ്ഞാൽ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് പാസ്സായതായി അറിയിക്കും. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുവാൻ 36 സെക്കൻഡുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളത്. 30 ക്വസ്റ്റ്യൻസിന് ശരിയുത്തരം നൽകി പാസ്സാകുന്നവർ അംഗീകൃത ലൈസൻസ് ഉള്ള ഡ്രൈവിംഗ് സ്കൂളിനെ അറിയിക്കുകയും ആവശ്യമായ പ്രിന്റ് ഔട്ടുകൾ വാങ്ങുകയും ചെയ്യുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കാതെ വന്നാൽ വേറൊരു ഡേറ്റ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പരീക്ഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർനെറ്റ് തകരാറോ റേഞ്ച് പ്രോബ്ലമോ മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സൈറ്റിൽ റീലോഡ് ചെയ്ത് അന്ന് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതുവാൻ സാധിക്കുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായാൽ ഡ്രൈവിംഗ് സ്കൂളിൽ അറിയിക്കുക. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത് കറക്റ്റ് ചെയ്യുകയോ മറ്റൊരു ഡേറ്റ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരികയോ ചെയ്യുന്നതായിരിക്കും. ആ ദിവസം നിങ്ങൾക്ക് വീണ്ടും ഈ എക്സാം എഴുതാവുന്നതാണ്. നല്ലൊരു റോഡ് സംസ്കാരം രൂപപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.